സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ട്വിറ്റർ വാങ്ങുക എന്നുള്ള ഒരു ഓഫറാണ് എലോൺ മസ്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം ട്വിറ്ററിന് ലോകത്ത് എത്രത്തോളം സ്വാധീനമുണ്ട്, എത്രത്തോളം സ്വാധീനമുള്ള ഒരു സോഷ്യൽ മീഡിയയ്ക്ക് നേരെയാണ് ഇങ്ങനെ ഒരു വാങ്ങൽ ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, ലോകം കണ്ട ഏറ്റവും വലിയ കോടീശ്വരൻ എന്നുള്ളത്. ഈ ഈ ഓഫർ ട്വിറ്റർ സ്വീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ട്വിറ്ററിന്റെ ബോർഡ് ഇത് യോഗം ചേർന്നത് ഈ ഓഫർ പരിഗണിക്കും എന്നുള്ളൊരു മറുപടിയാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചത്. ഇത് വാസ്തവത്തിൽ വളരെ വലിയൊരു ഓഫർ എന്ന് നമുക്ക് പറയാം. കാരണം ഇപ്പോ വാല്യുവേഷൻ, നേരത്തെ മാർക്കറ്റ് വാല്യുവേഷൻ കണ്ടിരുന്നത് $3,700 crore വാല്യുവേഷനാണ് ട്വിറ്ററിനുണ്ടായിരുന്ന ഒരു മാർക്കറ്റ് വാല്യുവേഷൻ. ഈ $54.20 crore ട്വിറ്ററിന് ഈ ഓഫർ എലോൺ മസ്ക് വെച്ചിരിക്കുന്നത് ഒരു ഷെയറിന്. ഞാൻ നോക്കുമ്പോൾ അത് $4,300 crore വരും. അപ്പൊ മാർക്കറ്റ് വാല്യുവേഷൻ ശരിക്കും വളരെ വലിയ തോതിൽ ഉയർത്തി ഉള്ളൊരു ഓഫറാണ്, ടെംപ്റ്റിംഗ് ഓഫർ എന്ന് നമുക്ക് പറയാം. സ്വപ്നം കാണാൻ പറ്റാത്ത അത്തരത്തിലുള്ളൊരു ഓഫറാണ് എലോൺ മസ്ക് വെച്ചിരിക്കുന്നത്. കാരണം എലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം എലോൺ മസ്കിന്റെ ഒരു ട്വീറ്റിൽ പറയുന്നത് അദ്ദേഹത്തിന് വലിയ താല്പര്യം ഈ കമ്പനിയുടെ കാര്യത്തിലുണ്ട്. വളരെ ഒരു ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വലിയൊരു ഗ്രോത്ത്, വലിയ സംഭാവന അർപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ട്വിറ്റർ. അതുകൊണ്ട് അത് ഏറ്റെടുക്കുന്നതിൽ വലിയൊരു ഇതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നേരത്തെ 9% ഷെയർസ് അദ്ദേഹം ഏറ്റെടുത്തിരുന്നു. അപ്പോ ഇത് തന്റെ നിയന്ത്രണത്തിൽ പൂർണ്ണമായി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ വമ്പൻ ഓഫർ ഇരിക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും ട്വിറ്ററിന്റെ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓഫർ നിരാകരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമായിരിക്കും. പക്ഷെ എന്താണ് ബോർഡ് തീരുമാനിക്കുക എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയില്ല. ചില കേന്ദ്രങ്ങളിൽ നിന്നും ഇത് കുറഞ്ഞുപോയ ഒരു ഇതാണെന്നുള്ള നിഗമനങ്ങളും ഒക്കെ ഈ ഓഫർ എന്നെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 54% പ്രീമിയം ആണ്. January 28 ക്ലോസ് ചെയ്ത ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത് 43 ബില്യൺ ആയിരുന്നു. ഏതാണ്ട് 54% പ്രീമിയം ആണ് അതിന് മുകളിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. ട്വിറ്ററിന്റെ ബോർഡ് അംഗങ്ങൾക്ക് പോലും ഇത് സന്തോഷകരമായിരിക്കുമെന്നാണ് എലോൺ മസ്ക് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ട്വിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ടെംപ്റ്റിംഗ് ഓഫർ തന്നെയാണത്, അത് യാതൊരു സംശയമില്ല. ഒന്ന്, ട്വിറ്ററിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു അവരുടെ ആ ഒരു ബിസിനസ്സിൽ ഒരു ഇടിവ് കുറച്ചു കാലം കൊണ്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ്. പല പ്രമുഖരും, സെലിബ്രിറ്റികള്, ലോകത്തെ പല അങ്ങനെയുള്ള പലരും ട്വീറ്റ് ചെയ്യുക എന്നുള്ളൊരു രീതി ഉപേക്ഷിച്ച രീതിയിലേക്ക് വരെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് വളരെ വലിയൊരു ഓഫറാണ്. മാത്രമല്ല എലോൺ മസ്കിനെ പോലെ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ കമ്പനി പൂർണ്ണമായും ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇത് ട്വിറ്ററിന്റെ ബോർഡ് നിരാകരിക്കില്ല, ഓഫർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് കോർപ്പറേറ്റ് ലോകം ഇന്ന് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്നും. പക്ഷെ ഓഫറിനൊരു ഭീഷണിയുടെ സ്വരമില്ല. അതായത് 9% മുകളിൽ എനിക്കിതിൽ ഓഫർ, എനിക്കിതിൽ ഇപ്പോൾ തന്നെ ഷെയർ ഉണ്ട്, അത് തുടരാൻ എനിക്ക് താല്പര്യം ഉണ്ടാകില്ല എന്റെ ഓഫർ ട്വിറ്റർ സ്വീകരിച്ചില്ലെങ്കിൽ. മാത്രമല്ല എനിക്ക് മാനേജ്മെന്റിൽ കോൺഫിഡൻസ് ഉണ്ടാകില്ല. അത് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. ട്വിറ്ററിൽ എലോൺ മസ്കിന് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്നത് ട്വിറ്ററിനെ ബാധിക്കുമോ ഈ ഡീൽ നടന്നില്ലെങ്കിൽ? അല്ല, 9% ഓഹരി വാങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ബോർഡിൽ സ്ഥാനം ഓഫർ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം നിരാകരിക്കുകയായിരുന്നു. അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ ഒന്നും അങ്ങനെ അവരെ താഴ്ത്തിക്കെട്ടുന്ന ആ രീതിയിലുള്ള ഒരു കാര്യമല്ല. ഇതൊരു ഫ്രീ ആയിട്ട് ഞാൻ ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ, അതൊരു ഫ്രീ ആയിട്ടുള്ള രീതിയിൽ അത് പോകണം എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ നിന്ന് അതിനെ നമുക്ക്, പക്ഷെ കമ്പനി പൂർണ്ണമായി അദ്ദേഹം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് അതിനകത്ത് ഒരു പ്രസക്തമായ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ ഒരു ചിത്രം അത്ര വ്യക്തമല്ല. ഏതായാലും കമ്പനി പൂർണ്ണമായും അദ്ദേഹം ഏറ്റെടുക്കാൻ പോവുകയും വളരെ വലിയൊരു ഓഫർ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിർണായകമായ ഒരു സ്വാധീനം, കമ്പനിയുടെ പൂർണ്ണമായ ഒരു നിയന്ത്രണം അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് തന്നെ ആയിരിക്കും പോവുക. കാരണം 9% ഷെയർ എടുത്തപ്പോൾ തന്നെ അദ്ദേഹം ചില ബട്ടൺ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിശ്ചയിക്കുന്ന നയങ്ങളുടെയും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലൂടെ തന്നെ ഈ ട്വിറ്ററിനെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പൂർണ്ണമായ ഏറ്റെടുക്കലിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക്
അനുമാനിച്ചത്. പ്രത്യേകിച്ച് അദ്ദേഹം ആ തരത്തിലുള്ള ഒരു വ്യവസായിയാണ്. ആ രീതി താൻ ഏർപ്പെടുന്ന വിരാജ് മേഖലകളിലെ ഒന്നാം നമ്പർ ആയിരിക്കുക, അതിന് പൂർണ്ണമായിട്ടും ആ വ്യവസായത്തെ ലോകത്തെ ഭരിക്കുക എന്നുള്ള അടിസ്ഥാനത്തിലുള്ളൊരു ഒരു ലൈൻ ഉള്ള ഒരു ഉള്ള ഒരു വ്യവസായി കൂടിയാണ് എലോൺ മസ്ക് എന്നുള്ളത് നമ്മൾ പ്രത്യേക ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ട്വിറ്ററിനെ അദ്ദേഹത്തിന്റെ നയങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിനനുസരിച്ച് വളർത്തിയെടുക്കുക, മാറ്റിയെടുക്കുക എന്നുള്ളൊരു തീർച്ചയായും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ താൻ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളടക്കം തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഇത്ര വലിയ ഒരു ഓഫർ ട്വിറ്ററിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്.